ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മൾ എൻ സി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഒരു കിടിക്കാച്ചി ജ്യൂസാണ്. ഈ ജ്യൂസ് നമ്മളെ ശരീരത്തിന് വളരെ നല്ലതാണ്. നമ്മളെ വീട്ടിലുള്ള രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട്, ഇത് വേഗം തയ്യാറാക്കാൻ പറ്റും. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് ഓറഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെന്താ ഒരു മുറി നാരങ്ങയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് നല്ല പുളിയുള്ളതാണെങ്കിൽ നാരങ്ങയുടെ ആവശ്യമല്ല, അല്ലെങ്കിൽ ഒരു മുറി നാരങ്ങ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഇതിനൊക്കെ ആവശ്യത്തിന് പഞ്ചസാരയാണ്, അപ്പോൾ ഞാൻ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് കഷ്ണം വെട്ടിയെടുക്കാം. ഓറഞ്ച് ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കത് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് ഓറഞ്ച് തൊലി കളഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണം. അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ച ഇഞ്ചി. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. തണുത്ത വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതാ അങ്ങനെ നമ്മൾ ജ്യൂസ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഒരു പാത്രം എടുത്ത് വെക്കുന്നു. ഇതുപോലെ അരിപ്പ് വെച്ചിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അപ്പം അങ്ങനെ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മളെ ക്യാരറ്റും ഓറഞ്ചോണ്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളെ വീട്ടിലുണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ഫ്രണ്ട്സ്.